ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഹാർട്ട് 70-ഡേ ചലഞ്ചിൻ്റെ ഡേ 19 ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡേ 19 ആയിട്ടുണ്ട് ഹാർട്ട് 70-ഡേ ചലഞ്ചിൻ്റെ. അതുപോലെ തന്നെ ഇന്നലത്തെ ദിവസം ഞാൻ ഓൾറെഡി ടെൻ ടേബിളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് ഇന്നലെ ബ്രേക്കാണ്, ഇന്നലെ ഒരു ദിവസം ഞാൻ ഓൾറെഡി ടെൻ ടേബിൾ ഇട്ടിട്ടില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇന്നാണ് ഞാൻ ഇന്നലെ നമ്മൾ കണക്ക് കൂടുന്നില്ല, ഇന്നാണ് ഡേ 19 ആയിട്ട് കൂടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് യു പി എസ് സി സിവിൽ സർവീസ് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവർ എൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇന്നത്തെ നോക്കാം. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻഷ്യൻ്റ് മീഡിയവൽ ആർട്ട് ആൻഡ് കൾച്ചർ, ഈ മൂന്ന് ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സാം മൺഡേ ആയിരിക്കും. അപ്പോൾ ഈ വീക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആൻഷ്യൻ്റ് മീഡിയവൽ ആർട്ട് ആൻഡ് കൾച്ചർ ഇന്നലത്തെ ടോപ്പിക് തന്നെയാണ്. ഏതൊക്കെയാണ് ടോപ്പിക് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഡേ സിലബസ് ഡേ 18-ഉം 17-ഉം കൂടെ ഞാൻ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്, ആൻഷ്യൻ്റ് മീഡിയവലിൻ്റെയും ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഉള്ളത് എന്നുള്ളത്. ഒന്ന് തമിഴ്നാട് NCERTയൊക്കെ ഒന്ന് റെഫർ ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ PYQs റെഫർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ നിതിൻ സിൻഹാനിയരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, അതും PYQ ബേസ്ഡ് ആയിട്ട്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, PYQ ചെയ്ത് നോക്കുക. ഇതിലുള്ള എല്ലാ PYQ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. ഇത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. PYQ അനാലിസിസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഞാൻ ഈ വർഷം തന്നെ ഒരു സീരീസ് തുടങ്ങിയായിരുന്നു. അതിൽ ഞാൻ ഓൾറെഡി ആൻഷ്യൻ്റെ മീഡിയവലും ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങളത് അവിടെ നിന്ന് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കത് അതിൻ്റെ ഒട്ട് വാല്യൂ അഡീഷനുള്ള എല്ലാ നോട്ടും ഞാൻ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്ട്രാ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് പുറമെ PYQന് വേറെ ഒന്നും ചെയ്യേണ്ട, അത് മാത്രം ആ കോഴ്സ് മാത്രം നോക്കിയാൽ മതി. പിന്നെ അതിന് ശേഷം ബാക്കി ബേസിക് മെറ്റീരിയൽ, അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് മെറ്റീരിയലും കൂടെ പഠിക്കാം. അതിനുശേഷം ഒന്നുണ്ട് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് നമുക്ക് നവംബർ വരെ കംപ്ലീറ്റ് ആയി, അടുത്ത് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബറിലെ 1 മുതൽ 30 പേജ് വരെ ഉള്ളത് എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ അതാണത് അവിടെയുള്ള ടോപ്പിക്കുകൾ. പിന്നെ അടുത്ത് സിസാറ്റ്. സിസാറ്റിൻ്റെ ആയാലും ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, ഏജ്, പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ, പ്രോബബിലിറ്റി, ജിയോമെട്രി, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, മെൻസുറേഷൻ, പ്രോഗ്രഷൻ, ആൽജിബ്ര. അപ്പോൾ ഇതേപോലത്തെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മെൻസുറേഷൻ, അത് മെൻസുറേഷൻ അല്ല സോറി, പ്രോബബിലിറ്റി ആൻഡ് കോമ്പിനേഷനും പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷനും പിന്നെ പ്രോബബിലിറ്റി, ഈ രണ്ട് ടോപ്പിക്കും കുറച്ച് ലെങ്തി ആയിട്ടുള്ള, കുറച്ച് ലെങ്തി ഇൻ ദ സെൻസ് എന്താണ്, സിസാറ്റ് പഠിക്കാൻ എല്ലാം ലെങ്തി ആയിരിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷനും പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ സെക്ഷൻ സിസാറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ്. അതിൽ മെയിൻലി പെർമിറ്റേഷൻ കോമ്പിനേഷനിലൊന്നും കുറേ ക്വസ്റ്റ്യൻ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രോബബിലിറ്റി എന്ന് കുറച്ചുകൂടെ എന്താണ്, കുറച്ചുകൂടെ എക്സ്ട്രാ കോൺസെപ്ഷ്യലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് പെർമിറ്റേഷൻ കോമ്പിനേഷനൊക്കെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ. അപ്പോൾ ഈ രണ്ട് പോർഷൻ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് രണ്ട് ടോപ്പിക്ക് അതാണ്, നമ്പർ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്, പെർസെൻറ്റേജ്, ആവറേജ്. അപ്പോൾ ഇതേപോലെ ടോപ്പിക്കൊക്കെ നന്നായിട്ട് പഠിക്കാം, കാരണം ഇതിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ അതിന് HCF, LCM, പിന്നെ അതുപോലെ ഡിവിസിബിലിറ്റി റൂൾസ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക. അതായത് ഇതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാം പഠിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ തീരാതെ വരും. തീരാതെ വരുമ്പോൾ ഈ ആദ്യം ഇത് തീർക്കുക, എന്നിട്ട് അടുത്തതിലോട്ട് പോവുക. ഓക്കെ, അതാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. പിന്നെ റീഡിംഗ് കോമ്പ്രഹൻഷൻ, റീഡിംഗ് കോമ്പ്രഹൻഷൻ ടൈപ്പ് ടൈപ്പായിട്ടുണ്ട്, ഓരോ ടൈപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ബാക്കി ടൈപ്പ് ഞാൻ പിന്നീട് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടാർജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്ത്, ഇനിയുള്ള ദിവസങ്ങളിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈം കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഒരു 12 hours എങ്കിലും ഇനി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലത്. ആ സമയം കറക്റ്റായിട്ട് പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പോകാൻ നോക്കുക. ഓക്കെ, അതായിരിക്കണം നമ്മുടെ പ്രൈമറി ആൻഡ് ഓൺലി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ വീഡിയോയിൽ പറയാനുള്ളൂ. ഇന്നത്തെ ടാർഗറ്റാണ് മെയിനായിട്ട് പറഞ്ഞത്, ഇനി നാളത്തെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോഴും പറഞ്ഞുതരാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.